Hello friends, Assalamu alaikum. Welcome to Maszz World. Nalla visesham ellarku sugalle. Ini naan ivide vandirikkunnathu variety aayittulla oru muttavadai recipe aanu. Namukku recipe ilottu pogam. Adinu aavashyamaya ingredients endella nokkam. 4 mutta pulungiyathu. 1/2 cup thenga. Korchu mallila. 3 പച്ചമുളക് പച്ചമുളക് നിങ്ങൾ എരിവിനനുസരിച്ച് എടുത്താൽ മതി 2 വലിയ ഉരുളക്കിഴങ്ങ് ചെറുതാണെങ്കിൽ 3 എണ്ണം എടുക്കണം 1/2 കപ്പ് കടലപ്പൊടി 1/2 കപ്പ് കോൺഫ്ലോർ നമുക്ക് ആദ്യം ഉരുളക്കിഴങ്ങ് റൗണ്ടിൽ ഇങ്ങനെ നേരിയതായി മുറിച്ചെടുക്കാം പിന്നെ നീളത്തിൽ ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തു കൊടുക്കാം നല്ല നേരിയതായിട്ട് കട്ട് ചെയ്തു കൊടുക്കണം എന്നാലേ നമ്മുടെ മുട്ടവട നല്ല ക്രിസ്പി ആയി കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങ് ഇങ്ങനെ കട്ട് ചെയ്തു എടുക്കാം നിങ്ങളുടെ അടുത്ത് ഒരു സ്ലൈസർ ഉണ്ടെങ്കിൽ റൗണ്ടിൽ ആദ്യം ഇങ്ങനെ സ്ലൈസ് ചെയ്തു കൊടുക്കാം പിന്നെ നേരിയതായി കട്ട് ചെയ്തു കൊടുക്കാം ഇങ്ങനെ നേരിയതായി കട്ട് ചെയ്തു കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്ത് നന്നായി കുഴച്ചെടുക്കാം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ മുളകുപൊടി ആവശ്യത്തിന് ഉപ്പ് 1 ടീസ്പൂൺ ചാട്ട് മസാല ഇല്ലെങ്കിൽ നിങ്ങൾ ഗരം മസാല എടുത്താൽ മതി ഞാൻ ഇവിടെ ചാട്ട് മസാലയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് കടലപ്പൊടി കോൺഫ്ലോർ കൂടി ആഡ് ചെയ്ത് നന്നായി കുഴച്ചെടുക്കാം കൈകൊണ്ട് ഒട്ടും വെള്ളം ചേർക്കാതെ നന്നായി കുഴച്ചെടുക്കണം നന്നായി കുഴച്ചെടുത്ത് ഒരു 5 മിനിറ്റ് അടച്ചു വെക്കാം അപ്പോഴേക്കും ഉരുളക്കിഴങ്ങ് നന്നായി കുഴഞ്ഞു വരും ഈ സമയം കൊണ്ട് നമുക്ക് ചട്നി റെഡിയാക്കി എടുക്കാം നമുക്ക് ഇനി ചട്നി റെഡിയാക്കി എടുക്കാം മല്ലിയില തേങ്ങ പച്ചമുളക് ആവശ്യത്തിന് ഉപ്പ് ഹാഫ് ലെമൺ ചേർത്ത് നന്നായി മിക്സിയിൽ അരച്ചെടുക്കാം നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മുട്ടയുടെ മഞ്ഞക്കറി കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം മുട്ട ഹാഫാക്കി മുറിച്ച് അതിലെ മഞ്ഞക്കറി ഈ ചട്നിയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി 4 പീസാക്കി മാറ്റി ഈ ഫില്ലിംഗ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം എല്ലാ പീസും ഇതുപോലെ ചെയ്തെടുക്കാം എല്ലാ പീസും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോഴേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഈ ഓരോ പീസ് മുട്ടയും നമുക്ക് ഉരുളക്കിഴങ്ങിൽ പൊതിഞ്ഞെടുക്കാം നന്നായി കവർ ചെയ്യുന്ന വിധത്തിൽ ചെയ്തെടുക്കാം ഇതുപോലെ ചെയ്തെടുക്കാം ഇനി നമുക്ക് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒരു സൈഡ് ആയിട്ടുണ്ട് ഇനി തിരിച്ചിട്ട് കൊടുക്കാം ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ നന്നായി ഫ്രൈ ചെയ്തെടുക്കാം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം ഇവിടെ ക്രിസ്പി ആയിട്ടുള്ള മുട്ടവട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റാണ് ഇപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം വെറൈറ്റി ആയിട്ടുള്ള മുട്ടവടയുടെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.